എസ്എസ്എൽസി പ്ലസ് ടു ഡിപ്ലോമ ഡിഗ്രി ബിടെക് തുടങ്ങിയവ പൂർത്തിയാക്കിയ ഏതൊരാൾക്കും പിഎസ്സി നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കേഷനോടെ പഠിച്ചിറങ്ങാം. പിഎച്ച്ഡി കമ്പ്യൂട്ടർ കോളേജ് വളപ്പിൽ കോംപ്ലക്സ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ 9847300120. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. തിരൂരങ്ങാടി സംയുക്ത സമര സമിതി PWD ഓഫീസിലേക്ക് വായ മൂടിക്കെട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു. നാടുകാണി പരപ്പനങ്ങാടി പാത വർക്കിലെ അഴിമതിക്കും അവഗണനയ്ക്കും എതിരെയാണ് തിരൂരങ്ങാടി സംയുക്ത സമര സമിതി പരപ്പനങ്ങാടി പൊതുമരാമത്ത് നിരത്ത് വിഭാഗം ഓഫീസിലേക്ക് വായ മൂടിക്കെട്ടി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. 2016 ആരംഭിച്ച റോഡ് വർക്ക് എഗ്രിമെന്റ് ഷെഡ്യൂൾ പ്രകാരം പൂർത്തിയാക്കിയില്ലെന്നും റോഡിൽ അപകടകരമാവും വിധം നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകളും ട്രാൻസ്ഫോമറുകളും മാറ്റി സ്ഥാപിക്കാതെ ടാറിംഗ് പ്രവൃത്തി മാത്രം ചെയ്ത് വർക്ക് അവസാനിപ്പിക്കാനുള്ള നീക്കം ചോദ്യം ചെയ്ത സംയുക്ത സമര സമിതി പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം പോലീസ് ബലമായി പിടിച്ചുകൊണ്ടുപോയി കേസ് രജിസ്റ്റർ ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം സംഘടിപ്പിച്ചത്. ജനാധിപത്യ പ്രതിഷേധങ്ങളെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തൽ രീതി അവസാനിപ്പിക്കുക, വികസന മുരടിപ്പിനെ കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥ ജനപ്രതിനിധികളുടെ ഇരട്ടത്താപ്പ് നയം അവസാനിപ്പിക്കുക, പാതി വഴിയിൽ ഉപേക്ഷിച്ച സർവേ നടപടികൾ ഉടൻ ആരംഭിക്കുക, കക്കാട് അമ്പലപ്പടി വരെയുള്ള ഭാഗങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണ തോതിൽ നടപ്പാക്കുക, അഴിമതിക്കാരായ PWD ഉദ്യോഗസ്ഥരെ ഉടൻ പിരിച്ചുവിടുക, 10,000-ലധികം വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന കക്കാട് മുതൽ തിരൂരങ്ങാടി വരെ 12 മീറ്ററിലധികം സ്ഥലം ലഭ്യമായിരിക്കെ ഡ്രൈനേജും ഫുട്പാത്തും നിർമ്മിക്കാത്ത നടപടി ഗൗരവപൂർവ്വം പരിശോധിക്കുക, ഭൂമി ഏറ്റെടുക്കൽ നടപടി വേഗത്തിലാക്കുക എന്നീ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. പുത്തിരിക്കലിൽ നിന്നും ആരംഭിച്ച മാർച്ച് PWD ഓഫീസിന് മുമ്പിൽ പരപ്പനങ്ങാടി CI ഹണീകെ ദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിഷേധ മാർച്ച് തടഞ്ഞു. സംയുക്ത സമര സമിതി ചെയർമാൻ MP സ്വാലിഹ് തങ്ങൾ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നാടുകാണി മുതൽ പരപ്പനങ്ങാടി വരെ വിഭാവനം ചെയ്ത 114 കിലോമീറ്ററിൽ കക്കാട് മുതൽ പരപ്പനങ്ങാടി വരെയുള്ള ഭാഗങ്ങളിൽ 12 മീറ്റർ വീതിയിലെ റോഡും അതിനോട് അനുബന്ധമായിട്ടുള്ള ഡ്രൈനേജുകളും കലുങ്കുകളും നടപ്പാതകളും കൈവരികളും സ്ഥാപിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഈ നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് നിരന്തരമായിട്ടുള്ള പരാതികളും വിവരാവകാശങ്ങളും നൽകിയിട്ടും അതിന് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി പോലും നൽകാൻ തയ്യാറാകാതെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം മമ്പുറത്ത് ഇതിലെ വർക്കിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ച ഞങ്ങളുടെ സഹപ്രവർത്തകരെ പോലീസ് ബലമായിട്ട് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ടായി. ഇതിൽ നിന്ന് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? തെരുവോരങ്ങളിൽ അഹോരാത്രം അവകാശ സംരക്ഷണ പോരാട്ടങ്ങൾക്ക് വേണ്ടി നേതൃത്വം കൊടുത്ത ഇന്നത്തെ PWD വകുപ്പ് മന്ത്രി ഇരിക്കുന്ന ഈ വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു വർക്കിലെ അഴിമതി ചൂണ്ടിക്കാണിച്ച ഒരാളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അത് ഏത് രീതിയിലേക്കാണ് ഈ ഭരണം കൊണ്ടുപോകുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. വർഷങ്ങളായി തുടരുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും വകുപ്പ് മന്ത്രി തിരൂരങ്ങാടി MLA എന്നിവരുടെ ഇക്കാര്യത്തിലുള്ള നീണ്ട മൗനം ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും MP സ്വാലിഹ് തങ്ങൾ പറഞ്ഞു. സംയുക്ത സമര സമിതി ഉന്നയിക്കുന്ന കാര്യങ്ങൾ അടിയന്തരമായി പരിശോധന വിധേയമാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. അൻവറുദ്ദീൻ P അധ്യക്ഷം വഹിച്ചു. തിരൂരങ്ങാടി നഗരസഭ കൗൺസിലർ ആബിദ റബിയത്ത്, PM ഹക്ക്, CH ഫസൽ തുടങ്ങിയവർ അഭിവാദ്യം ചെയ്തു. സലാം മാനരിക്കൽ, ഷൗക്കത്ത് കൂളത്ത്, റഹീം പൂക്കത്ത്, അലി മനോല, റസാഖ് കൂളത്ത്, സിദ്ദിഖ് CK നഗർ, NM മാലി തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. NK മൊയ്തീൻ സ്വാഗതവും യാസിൻ തിരൂരങ്ങാടി നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ, അസുഖങ്ങളെ അകറ്റൂ. ചുക്ക്, മല്ലി, തിപ്പല്ലി, കുരുമുളക്, ഗ്രാമ്പൂ, കരിഞ്ചീരകം തുടങ്ങിയ 9 ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ. ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി.